അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ രീതിയിൽ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് മുട്ട ഒരു ഷേപ്പില്ലാതെയൊക്കെയാണ് കിട്ടുക. അതായത് അതിൻ്റെ മഞ്ഞക്കരി പുറത്ത് വരും, അല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല ഷേപ്പോടുകൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് എങ്ങനെ മുട്ട പുഴുങ്ങിയെടുക്കാം നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. നമ്മൾ മുട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നാൽ പുതിയതാണോ പഴയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിൽ മുട്ടയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് മുട്ട താഴ്ന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുട്ടയായിരിക്കും, അല്ലാത്തത് പഴയതുമായിരിക്കും പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ മുട്ട നല്ല വൃത്തിയായിട്ട് പുഴുങ്ങിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ ഞാനിങ്ങനെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 3 കാടമുട്ടം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 to 20 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റിയെടുത്താൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പുഴുങ്ങി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 15 to 20 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് മുട്ട ചൂടോട് കൂടി തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ടാപ്പ് വാട്ടറിലെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മുട്ടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കോഴിമുട്ടയായാലും കാടമുട്ടയായാലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇനി പഴവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മുട്ടയെല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നമുക്കിത് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയണം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ തൊലി മാറ്റി കൊടുത്താൽ മതി. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പുഴുങ്ങിയത് നമുക്ക് എടുക്കാം. മുട്ട കറി വെക്കുന്ന സമയത്തും സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.